പുതുപ്പള്ളിയിൽ ചാണ്ടിയുമൻ വിജയിക്കാനുള്ള ഏക കാരണം സഗതാപ തരംഗമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ റിസൾട്ട് വന്നതോടെ കോൺഗ്രസ് നേതാക്കളെല്ലാം വലിയ ആള് കളിക്കുകയാണ്. പ്രത്യേകിച്ച് സുധാകരനും സതീശനും, ദാ ഇപ്പോൾ ചെന്നിത്തലയും. സതീശനും സുധാകരനുമാണ് അല്പം ഷോ കൂടുതൽ ആദ്യം മുതൽക്കേ. എന്നാൽ ഇപ്പോൾ ചെന്നിത്തലയും ഒപ്പം കൂടിയിരിക്കുകയാണ്. പുതുപ്പള്ളിയിലെ ഇടതുമുന്നണിയുടെ തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. തന്റെ ഇടമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ചെന്നിത്തല പറയുന്നു. പരാജയപ്പെടുമ്പോൾ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ രംഗത്തിറക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരെയുള്ള വിധിയെഴുത്താണ് പുതുപ്പള്ളിയിൽ നടന്നത് എന്നാണ് ചെന്നിത്തല പറയുന്നത്. എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, പ്രവർത്തക സമിതിയിൽ തൃപ്തനല്ല എന്ന് പറഞ്ഞ ചെന്നിത്തല ഇപ്പോൾ എന്തുകൊണ്ടാണ് വാ തുറക്കാത്തത്? അതെന്താന്ന് കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചതാണ്, ക്ഷമിക്കണം കേട്ടോ. സി പി ഐ എമ്മും ബി ജെ പിയും ഇരുട്ടിൽ തപ്പുകയാണ്. ഇരു സർക്കാരുകളുടെയും വൈകല്യങ്ങൾക്ക് എതിരെയാണ് പുതുപ്പള്ളിയിലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായിരുന്നു പുതുപ്പള്ളിയിൽ കഴിഞ്ഞത്. കോൺഗ്രസിലെയും യു ഡി എഫിലെയും ഐക്യമാണ് വിജയത്തിന് കാരണമായത്. വിജയത്തിൽ അമിത ആഹ്ലാദമില്ല. പാർട്ടിയിലെ പരാതികൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഐക്യത്തോടെ നീങ്ങിയാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിക്കാൻ സി പി ഐഎം കമ്മീഷനെ വെക്കാത്തത് എന്താണെന്നും പരിഹാസരൂപേണ ചെന്നിത്തല ചോദിക്കുന്നു. ഇവരെല്ലാവരും ഈ വിജയം കണ്ട് മതിമറന്ന് ആഘോഷിക്കുകയാണ്. എന്നാൽ കാലം കരുതി വെച്ചിരിക്കുന്നത് മറ്റൊന്നാണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ ആഘോഷം. ഇതിന് അധിക നാള് ആയുസ്സുണ്ടാകില്ല. പല ഗ്രൂപ്പുകളിലായി ചിന്നിച്ചിതറി കിടക്കുന്ന നിങ്ങൾക്ക് ഒത്തൊരുമയോടെ പോകാൻ സാധിക്കില്ല എന്നത് 100% ഉറപ്പാണ്. പരിഹസിക്കുമ്പോൾ അതുകൂടെ ഒന്ന് ഓർത്താൽ നന്ന്. പുതുപ്പള്ളിയിൽ ചരിത്ര വിജയമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ സ്വന്തമാക്കിയത്. പിതാവിന്റെ പിൻഗാമിയായി നിയമസഭയിലേക്ക് എത്തുമ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ പിന്തുണയുണ്ട് ചാണ്ടിയുമ്മന്. 37,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ചാണ്ടി നേടിയത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്സി തോമസിന് കനത്ത തിരിച്ചടിയാണ് ഉപതെരഞ്ഞെടുപ്പ് നൽകിയതും. ശക്തമായ സാന്നിധ്യമാകുമെന്ന് പ്രഖ്യാപിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻ ലാലിന് വോട്ടുകളുടെ എണ്ണം 5 തികയ്ക്കാനും സാധിച്ചിട്ടില്ല. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ലഭിച്ച ലീഡ് അവസാനം വരെയും ചാണ്ടിയുമ്മൻ നിലനിർത്തിയിരുന്നു. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ചാണ്ടിക്ക് പിന്നിലാക്കേണ്ടി വന്നില്ല. ആദ്യ റൗണ്ട് പിന്നിട്ടപ്പോൾ മാത്രം 5,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ചാണ്ടി ഉറപ്പിച്ചത്. 5,000-ത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമായ 9,044 മറികടന്ന് ചാണ്ടിയുമ്മൻ മുന്നേറി. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നതേയില്ല. ഭൂരിപക്ഷം 10,000-ഉം 20,000-ഉം കടന്ന് 40,000-ത്തിൽ വരെ ഒരു ഘട്ടത്തിൽ എത്തിയിരുന്നു. ഉമ്മൻചാണ്ടി തന്നെ മണ്ഡലത്തിൽ നേടിയ 33,000 എന്ന റെക്കോർഡ് ഭൂരിപക്ഷമാണ് ചാണ്ടിയുമ്മൻ മറികടന്നിരിക്കുന്നത്. 2011 സി പി ഐ എമ്മിന്റെ സൂസൻ ജോർജിനെതിരെയാണ് ചാണ്ടിയുമ്മൻ 33,255 വോട്ടുകളുടെ ഭൂരിപക്ഷം സ്വന്തമാക്കിയത്.